ചെറുപ്പ MCH യൂണിറ്റ് പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള നടപടികൾ ആവിഷ്കരിച്ചതായും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. PTA റഹീം MLA സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. ചെറുപ്പ MCH യൂണിറ്റ് പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള നടപടികൾ ആവിഷ്കരിച്ചതായും ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. PTA റഹീം MLA സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാവൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ചെറുപ്പയിലെ MCH യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെന്ററായാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ NMC അംഗീകാരം നിലനിർത്തുന്നതിനും ഈ സ്ഥാപനം വളരെ അനിവാര്യമാണ്. സർ, സാധാരണ CHC നിലവാരത്തിലുള്ള ആശുപത്രികളിൽ 24 മണിക്കൂർ കാഷ്വാലിറ്റി സേവനം നൽകുന്നില്ല. എന്നാൽ ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്താണ് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരുടെ സഹായത്തോടെ MCH യൂണിറ്റ് ചെറുപ്പയിൽ 24 മണിക്കൂർ സേവനം നൽകി വന്നിരുന്നത്. എന്നാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് അതിദാരുണമായി കൊല്ലപ്പെട്ട അതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യമില്ലാതെ ഹൗസ് സർജന്മാരെ PHCകളിൽ അല്ലെങ്കിൽ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ തുടർന്നാണ് ചെറുപ്പ ഹെൽത്ത് സെൻ്ററിൽ OP നടത്തുന്നതിന്. അസിസ്റ്റന്റ് സർജന്മാരുടെ കുറവ് നേരിട്ടതിനാലും അതിനുശേഷവും ഉച്ചയ്ക്ക് ശേഷം OP നടത്തുന്നതിനും പിന്നീട് കാഷ്വാലിറ്റി സേവനം 24 മണിക്കൂർ നടത്തുന്നതിനുമൊക്കെ തടസ്സം നേരിട്ടത്. സർ, എന്നാൽ ഒഴിവുള്ള അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ തസ്തികയിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ NHM മുഖേന നിയമനം നടത്തിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 2 ഹൗസ് സർജന്മാരെ നിയോഗിക്കുകയും OP സമയം 6 മണി വരെ ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പ MCH യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെന്ററായാണ് പ്രവർത്തിച്ചു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ NMC അംഗീകാരം നിലനിർത്തുന്നതിന് ഈ സ്ഥാപനം അത്യന്താപേക്ഷിതമാണ്. CHC നിലവാരത്തിലുള്ള ആശുപത്രികളിൽ നിലവിൽ 24 മണിക്കൂർ കാഷ്വാലിറ്റി സേവനം നൽകുന്നില്ല. എന്നാൽ ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരുടെ സഹായത്തോടെ MCH യൂണിറ്റ് ചെറുപ്പയിൽ 24 മണിക്കൂർ സേവനം നൽകി വന്നിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരിക്കെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യമില്ലാതെ ഹൗസ് സർജന്മാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ടാവുകയും ഉച്ചയ്ക്ക് ശേഷം ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ OP നടത്തുന്നതിന് അസിസ്റ്റന്റ് സർജന്മാരുടെ കുറവ് നേരിട്ടതിനാൽ OP നടത്തുന്നതിന് തടസ്സം നേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒഴിവുള്ള അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ തസ്തികയിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ NHM മുഖേന നിയമനം നടത്തിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഹൗസ് സർജന്മാരെ നിയോഗിക്കുകയും OP സമയം 6 മണി വരെ ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനം മെഡിക്കൽ കോളേജിൻ്റെ അധീനതയിലായതിനാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാത്തതിനാലും മെഡിക്കൽ കോളേജിൽ നിന്ന് നിയോഗിക്കുന്ന ഓഫീസർ ഇൻചാർജ് ഓഫ് അഡ്മിനിസ്ട്രേഷന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ടും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാലും രാത്രികാലങ്ങളിൽ ഹൗസർജന്മാരെ മാത്രം നിയോഗിച്ചുകൊണ്ട് CHCയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായതിനാലും ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് MLA നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഒരു യോഗം ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പ CHCയുടെ ഭരണ നിയന്ത്രണം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിക്കൊണ്ടും അക്കാഡമിക് നിയന്ത്രണം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കീഴിൽ നിലനിർത്തിക്കൊണ്ടും പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ആശുപത്രിയെ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അറ്റാച്ച് ചെയ്ത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഒരു സിവിൽ സർജനെ നിർവഹണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നതിനും നിലവിലുള്ള എല്ലാ തസ്തികകളിലും നിയമനം നടത്തുന്നതിനും ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ മാറ്റി നിയമിക്കപ്പെട്ട ജീവനക്കാരെ തിരികെ നിയമിക്കുന്നതിനും പാരാമെഡിക്കൽ ജീവനക്കാരെ വിന്യസിക്കുന്ന വിഷയം ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും തമ്മിൽ ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുന്നതിനുമുള്ള തീരുമാനങ്ങളാണ് യോഗത്തിലെടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ 2ാം വർഷ PG വിദ്യാർത്ഥികളുടെയും ഹൗസർജന്മാരുടെയും സേവനം കൂടുതലായി ചെറുപ്പ CHCയിൽ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.